ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാരുടെ 70-ാമത് ആണ്ടുനേർച്ചയും അനുസ്മരണവും അദ്ദേഹം രചിച്ച ഒറ്റമൂലികളുടെ സമാഹരണത്തിന്റെ പ്രകാശനവും ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് ആനക്കയം കിടങ്ങയം മുനവ്വിറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ മൈതാനത്തിൽ നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടത്തും. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മാത്തായര പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പിന്നെ മീഡിയകളിലൂടെ അറിയിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഉണ്ടായിരുന്ന ഒരുപാട് കാലം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന അവിടെ തന്നെ മരിച്ച് പിന്നെ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഖബർസ്ഥാനുള്ള പഴയകാലത്തൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കിടങ്ങയം ഷെയ്ഖ് ഇബ്രാഹിം മുസ്ലിയാരുടെ 70-ാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗവേഷണപരമായിട്ടുള്ള ഒരു ബഹുഭാഷ വൈദ്യ നിഘണ്ടുവിൻ്റെ പ്രകാശനവും കൂടി നടത്തുകയാണ്. അപ്പോൾ ഈ ഇബ്രാഹിം മുസ്ലിയാരെ കുറിച്ച് കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം നമ്മുടെ 1921 കാലഘട്ടത്തിൽ മലബാറിൻ്റെ ഏറ്റവും വലിയ ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു. ആലി മുസ്ലിയാരുടെ അറസ്റ്റിന് ശേഷം നല്ലൊരു വെച്ച് ഒരു അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധമായിട്ട് അതിനെതിരെ ഒരു വലിയ പ്രസംഗം ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ കണ്ടെടുത്ത് വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ഒരു സമയത്താണ് അദ്ദേഹം ബ്രിട്ടീഷുകാരെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാട് വിടുന്നു. കിടങ്ങയം മഹല്ല് കമ്മിറ്റി ട്രഷറർ PMS സൈദലവി കോയത്തങ്ങൾ ഏറ്റുവാങ്ങും. മക്സനുൽ മുഫ്ദറാത്ത് എന്ന പേരിലാണ് പുസ്തകം. യുനാനി ഔഷധമുറിയെക്കുറിച്ച് എഴുതപ്പെട്ട ഈ വൈദ്യ നിഘണ്ടുവിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ഫ്രഞ്ച് എന്നിവയടക്കം 22 ഭാഷകളുടെ 1196 ഔഷധങ്ങളെ പരിചയപ്പെടുത്തുന്നു. കിടങ്ങയം പള്ളി മുദരിസായ മുജീബ് റഹ്മാൻ ഫൈസി മാളിയേക്കലാണ് മലയാളത്തിലേക്ക് മാറ്റിയത്. വാർത്താസമ്മേളനത്തിൽ CK ഇബ്രാഹിം മാസ്റ്റർ, റഹ്മാൻ കിടങ്ങയം, പാലപ്ര മുഹമ്മദ് മാസ്റ്റർ, PMൂസ, CP അബ്ദുറഹിമാൻ, മുജീബ് റഹ്മാൻ ഫൈസി മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.